ഹായ് സ്റ്റുഡൻസ്, നീറ്റ് എക്സാം 2019 ഓൺലൈൻ അപേക്ഷ തെറ്റുകൂടാതെയും സംശയം കൂടാതെയും എങ്ങനെ സമർപ്പിക്കാം? മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2019 മുതൽ CBSEക്ക് പകരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപേക്ഷ അയക്കുന്നതിനായി ഇനി പറയുന്ന രേഖകൾ ആവശ്യമാണ്: SSLC ഓർ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെയും നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും പേര് തെറ്റുകൂടാതെ സർട്ടിഫിക്കറ്റിൽ കാണുന്നതുപോലെ എന്റർ ചെയ്യേണ്ടതാണ്. ആധാർ ഓർ പാസ്പോർട്ട്, ഇതിൽ ഏത് ഐഡിയാണോ എന്റർ ചെയ്യുന്നത് എക്സാം ഹാളിലും ഫ്യൂച്ചർ കറസ്പോണ്ടൻസിനും ആ ഐഡി തന്നെ ഉപയോഗിക്കുക. സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, 3.5x4.5 സെന്റിമീറ്റർ ഡയമെൻഷനിലും 10KB to 100KB സൈസിലുമുള്ള ഫോട്ടോഗ്രാഫും 3KB to 20KB സൈസിലുമുള്ള സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇമെയിൽ ഐഡി ആൻഡ് മൊബൈൽ നമ്പർ. പാസ്പോർട്ട് സംബന്ധിച്ച OTP SMS ലഭ്യമാകാൻ ഒരു വർക്കിംഗ് മൊബൈൽ നമ്പറും ഫ്യൂച്ചർ കറസ്പോണ്ടൻസിനായി ഒരു വാലിഡ് ഇമെയിൽ ഐഡിയും എന്റർ ചെയ്യേണ്ടതാണ്. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ പേയ്മെന്റിനായി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. അപേക്ഷ അയക്കുന്നതിന് 4 സ്റ്റെപ്പുകളാണുള്ളത്: 1 രജിസ്ട്രേഷൻ, 2 അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, 3 മേക്ക് പേയ്മെന്റ്, 4 പ്രിന്റ് കൺഫർമേഷൻ പേജ്. ആദ്യമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.nta.ac.in ലോഗിൻ ചെയ്യുക. ഇതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ് പേജ്. ഇതിൽ ഫിൽ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ പേജിൽ ഇടതുവശത്ത് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് കെയർഫുൾ ആയി വായിക്കുക. ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രൊസീഡ് ടു അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഈ പേജിൽ കാൻഡിഡേറ്റ് നെയിം, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്കുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി, ആധാർ നമ്പർ, വാലിഡ് ഇമെയിൽ ID തുടങ്ങിയ കൃത്യമായി രേഖപ്പെടുത്തുക. തുടർന്ന് പ്രിവ്യൂ ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒളി ക്യാരക്ടേഴ്സ് ആർ അലൗഡ് എന്ന മെസ്സേജാണ് കാണിക്കുന്നത്. പേര് രേഖപ്പെടുത്തിയപ്പോൾ കുത്തിട്ടത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത് ഒഴിവാക്കുന്നതിനായി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡോട്ട് ഒഴിവാക്കി സ്പേസ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന ഈ പേജിൽ ഓരോന്നും വായിച്ചു നോക്കി സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന അതാത് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡിൽ 8 മുതൽ 13 ക്യാരക്ടർ വരെ ഉണ്ടായിരിക്കണം. പാസ്വേഡ് റീഎൻ്റർ ചെയ്യുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക. തുടർന്ന് മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്യുക. തുടർന്ന് വരുന്ന ആപ്ലിക്കേഷൻ നമ്പർ എഴുതി സൂക്ഷിക്കുക. ഇപ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, സക്സസ്, ലോഗിൻ ആയിരിക്കുന്നു. സ്റ്റെപ്പ് 1-ലെ തുടർന്നുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. തുടർന്ന് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യുക. ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സിറ്റി സെലക്ട് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ അക്കാഡമിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ക്ലാസ് 10 ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ക്ലാസ് 12 ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ കോഡ് 01 എൻ്റർ ചെയ്യുക. +2 പാസ്സായ കുട്ടികൾ 02 എൻ്റർ ചെയ്യുക.
കൂടുതൽ ഡീറ്റെയിൽസായി ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ പെർമനന്റ് അഡ്രസ് രേഖപ്പെടുത്തുക. ഹൗസ് നമ്പർ എന്നുള്ളിടത്ത് ഹൗസ് നെയിം നൽകിയാലും മതിയാകും. തുടർന്ന് പേരന്റ്സ് ഓർ ഗാർഡിയൻ ഡീറ്റെയിൽസ് എന്റർ ചെയ്യുക. പിന്നീട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ചെക്ക് ചെയ്ത ശേഷം OTP രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ലഭിച്ച OTP എന്റർ ചെയ്യുക. തുടർന്ന് ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതോടെ സ്റ്റെപ്പ് 1 പൂർത്തിയായിരിക്കുന്നു. ഇനി സ്റ്റെപ്പ് 2, അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. തുടർന്ന് അപ്ലോഡ് യുവർ റീസെന്റ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സെക്യൂരിറ്റി പിൻ എന്റർ ചെയ്യുക. സ്റ്റെപ്പ് 2 പൂർത്തിയായിരിക്കുന്നു. ഇനി സ്റ്റെപ്പ് 3, മേക്ക് പേയ്മെന്റ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഇപ്പോൾ നെറ്റ് ബാങ്കിംഗ് ചൂസ് ചെയ്യുന്നു. പേയ്മെന്റ് പൂർത്തിയായിരിക്കുന്നു. ഇനി സ്റ്റെപ്പ് 4, പ്രിന്റ് കൺഫർമേഷൻ പേജ്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നവംബർ 12 മുതൽ ആരംഭിക്കുന്ന മിലിറ്ററി നേഴ്സിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷനും നീറ്റ് എക്സാം സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.